സ്വരാഗം യൂട്യൂബ് ചാനലിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നവരാത്രി ഉത്സവത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ ആരംഭിച്ചത്. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. 9 രാത്രികളും 10 പകലുകളും നീണ്ടു നിൽക്കുന്നു. ഈ ഉത്സവത്തിൽ ആദിപര ശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. നവരാത്രി കാലത്തെ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ സരസ്വതിയായും പൂജിച്ച് ആരാധിക്കുന്നു. 7-ാം ദിവസം കാളരാത്രിയായും ദുർഗാഷ്ടമി ദിവസം ദുർഗയായും മഹാനവമി ദിവസം മഹാലക്ഷ്മിയായും വിജയദശമി ദിവസം മഹാസരസ്വതിയായും ആരാധിക്കാറുണ്ട്. നവദുർഗ അഥവാ ഭഗവതിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിൻ്റെയും സമയമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥോത്സവവും വിദ്യാരംഭവും വളരെ പ്രസിദ്ധമാണ്. കോട്ടയം പനച്ചിക്കാട്ട് മൂകാംബിക ക്ഷേത്രം, തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി മണ്ഡപം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി സംഗീതോത്സവം വളരെ പ്രസിദ്ധമാണ്. ജീവിത വിജയത്തിനുപകരിക്കുന്ന സകല കലകളുടെയും, അതായത് യോദ്ധാവ് തൻ്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ ഗ്രന്ഥങ്ങളെയും തൂലികകളെയും സംഗീതജ്ഞർ സംഗീത ഉപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ അർപ്പിച്ച് പൂജ ചെയ്ത ശേഷം വിജയദശമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനയോടുകൂടി തിരികെ എടുത്ത് അഭ്യാസ ആരംഭത്തിന് അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു. 9 ദിവസവും നവരാത്രി സംഗീത ഉത്സവം നടന്നു വരുന്നു. അതിൽ 1-ാം ദിവസം ധീരശങ്കരാഭരണ രാഗത്തിൽ ദേവി ജഗജ്ജനനി, 2-ാം ദിവസം മേജകല്യാണി രാഗത്തിൽ പാകിമാം ശ്രീ വാഗീശ്വരി, 3-ാം ദിവസം തോടി രാഗത്തിൽ ഭാരതി മാമവ, 4-ാം ദിവസം ഭൈരവി രാഗത്തിൽ ജനനി മാമവ, 5-ാം ദിവസം സാവേരി രാഗത്തിൽ ദേവി പാവനെ, 6-ാം ദിവസം പന്തുവരാളി രാഗത്തിൽ സരോരുഹാസന ജായെ, 7-ാം ദിവസം ശുദ്ധസാവേരി രാഗത്തിൽ ജനനി പാഹി, 8-ാം ദിവസം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാഹി ജനനി, അവസാന ദിവസമായ 9-ാം ദിവസം ആരഭ രാഗത്തിൽ പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനം മെയിനായി പാടി സംഗീതോത്സവം അവസാനിക്കുന്നു. 10-ാം ദിവസമായ വിജയദശമി നാളിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതും ബാക്കി എല്ലാ കലകളിലും വിദ്യാരംഭം കുറിക്കുന്നതിനും നല്ല ദിവസമായി പരിഗണിക്കുന്നു. ഇതെൻ്റെ അമ്മ ചന്ദ്രമതി തമ്പുരാട്ടി. അമ്മയ്ക്ക് എന്താണ് നവരാത്രി ഉത്സവത്തിനെ പറ്റി പറയാനുള്ളത്? ഞാൻ 10-60 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിൽ തൊഴുകയും ഇപ്പോൾ കച്ചേരി കേട്ട് വളരെയധികം ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 4 തലമുറകളുടെ സംഗീതം കേട്ട് ആസ്വദിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ മുത്തച്ഛനായ ശ്രീ ശംഭു നമ്പൂതിരി 1960 ശ്രീ മൂകാംബിക സംഗീത വിദ്യാലയെ സ്ഥാപിച്ചു. 2000 എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സുഭാഷ് നഗറിൽ ശ്രീ മൂകാംബിക സംഗീത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ശ്രീ മൂകാംബിക സംഗീത വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. ഈ മൂകാംബിക സംഗീത വിദ്യാലയത്തിലെ 4 തലമുറകളായി സംഗീതം അഭ്യസിച്ചു വരുന്ന കലാകാരന്മാരുടെ സംഗീത അർച്ചനയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർ എൻ്റെ ചിറ്റപ്പനായ റിട്ടയർഡ് പ്രൊഫസർ AC ഈശ്വരവർമ്മ, സ്വാതീർണ സംഗീത കോളേജ്, ഓൾ ഇന്ത്യ റേഡിയോ എ ഗ്രേഡ് ആർട്ടിസ്റ്റ്, അംബിക വർമ്മ, ശ്രീ മൂകാംബിക സംഗീത വിദ്യാലയം ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ, വിനോദ് വർമ്മ, വയലിൻ അധ്യാപകൻ, വൃന്ദ വർമ്മ, സ്വാതീർണ സംഗീത കോളേജ് വയലിൻ അധ്യാപിക, ഓൾ ഇന്ത്യ റേഡിയോ ബിഹൈ ആർട്ടിസ്റ്റ്, വിദ്യാവർമ്മ, വയലിനിസ്റ്റ്, വിഷ്ണു ആർ വർമ്മ, ഓൾ ഇന്ത്യ റേഡിയോ ബിഹൈ ആർട്ടിസ്റ്റ്, വൈഷ്ണവി വർമ്മ, വയലിൻ കലോത്സവ വിന്നർ, മൃദംഗം ജിഷ്ണു ആർ വർമ്മ, മൃദംഗം ബി ഗ്രേഡ് ആർട്ടിസ്റ്റ്, ഹഡം തിരുവനന്തപുരം മനോജ് കുമാർ, ഓൾ ഇന്ത്യ റേഡിയോ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നിവർ പങ്കെടുക്കുന്ന സംഗീതാർച്ചനയാണ് ഇനി കാണാൻ പോകുന്നത്. അറബി രാഗത്തിലുള്ള പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനമാണ് സംഗീതാർച്ചന ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.